ഇരുപത് കൊല്ലം മുൻപ് മോഷണം പോയ ഒരു കുട്ടിയുടെ കഥ. പിന്നീട് അവൻ മടങ്ങിയെത്തിയപ്പോൾ മാതാപിതാക്കൾക്കുണ്ടായ അതിയായ ആഹ്ലാദം. വളരെ വികാര നിർഭരമായിരുന്നു ആ നിമിഷങ്ങൾ. മകനാകട്ടെ മറ്റൊരു രാജ്യക്കാരനായി മാറിയിരുന്നു. പരസ്പരം സംസാരിക്കുവാൻ ഇരു കൂട്ടർക്കും ഭാഷ വശമില്ല. ദ്വിഭാഷികളുടെ സഹായത്തോടെ അവർ സംസാരിച്ചു, ആശ്ലേഷിച്ചു, മകനെ കൊതിതീരും വരെ ചുംബിച്ചു, പൊട്ടിക്കരഞ്ഞു. തമിഴ് പഠിച്ച ശേഷം തിരികെ വന്ന് അമ്മയുമായി ദിവസങ്ങളോളം കൊതിതീരെ സംസാരിക്കുമെന്ന് ഉറപ്പു നൽകി മകൻ വീണ്ടും യാത്രയായി. ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച. ആറ്റുനോറ്റുണ്ടാകുന്ന മകനെ കാണാതാകുന്നത് 20 വർഷം മുൻപാണ്. ചെന്നൈ നഗരത്തിൽ പെയിൻറിംഗ് വർക്ക് ചെയ്തിരുന്ന നാഗേശ്വര റാവുവിൻ്റെയും ശിവകാമുവിൻ്റെയും മകൻ അവിനാശിനെ, അതായത് കണ്ണൻ, ഒരു ഓട്ടോറിക്ഷക്കാരൻ മോഷ്ടിക്കുകയായിരുന്നു. വീടിന് വെളിയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ മിഠായി കൊടുത്താണ് അയാൾ വശത്താക്കിയത്. അവിനാശിനെ അയാൾ ചെന്നൈയിലെ മലേഷ്യൻ സോഷ്യൽ സർവീസ് എന്ന സ്ഥാപനത്തിന് 5000 രൂപയ്ക്ക് വിൽക്കുകയായിരുന്നു. ചെന്നൈയിൽ നിന്ന് അനധികൃതമായി കുട്ടികളെ വിദേശ ദമ്പതികൾക്ക് ദത്തു നൽകുന്ന ബിസിനസ്സാണ് ഈ സ്ഥാപനം രഹസ്യമായി നടത്തി വന്നിരുന്നത്. ഈ സ്ഥാപനം 300-ൽ പരം കുട്ടികളെ വിദേശ ദമ്പതികൾക്ക് വിറ്റതായി CBI കണ്ടെത്തിയിട്ടുണ്ട്. അമേരിക്ക, ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ, കാനഡ, ഇവിടേക്കാണ് അവർ കുട്ടികളെ വിറ്റതെന്നും CBI കണ്ടെത്തി. ചെന്നൈയിൽ തുടരെ തുടരെ കുട്ടികൾ നഷ്ടപ്പെടുന്നത് പതിവാകുകയും നാഗേശ്വര റാവുവിൻ്റെയും മറ്റു കുട്ടികൾ നഷ്ടപ്പെട്ടവരുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് വർഷങ്ങൾക്ക് ശേഷം CBI അന്വേഷണം ഏറ്റെടുത്തത്. അതേ തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിലാണ് ഓട്ടോറിക്ഷ ഡ്രൈവർ അറസ്റ്റിലാകുന്നതും അന്വേഷണം മലേഷ്യൻ സോഷ്യൽ സർവീസിലെത്തിയതും. അവരുടെ ഞെട്ടിപ്പിക്കുന്ന ഇടപാടുകൾ വെളിയിലാകുന്നതും ഇങ്ങനെയാണ്. അവിനാശിനെ അമേരിക്കയിലെ ഒരു സമ്പന്ന കുടുംബമാണ് ദത്തെടുത്തതെന്ന് CBI കണ്ടെത്തി. കോടതി ഉത്തരവുമായി 2009 CBI ടീം അമേരിക്കയിലെത്തുകയും അവിനാശിനെ DNA പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ കുട്ടി നാഗേശ്വര റാവുവിൻ്റെയും ശിവകാമുവിൻ്റെയും മകനാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. കുട്ടിക്ക് കണ്ണൻ എന്ന് പേരായിരുന്നു അച്ഛനമ്മമാരിട്ടിരുന്നതെങ്കിലും മലേഷ്യൻ സോഷ്യൽ സർവീസുകാർ അവന് അവിനാശ് എന്ന് പേരിടുകയായിരുന്നു. ആ പേര് മാറ്റാൻ അമേരിക്കൻ ദമ്പതികളും തയ്യാറായില്ല. 2009 DNA ടെസ്റ്റിലൂടെ കണ്ണൻ സ്വന്തം മകനാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടുവെങ്കിലും അമേരിക്കൻ നിയമമനുസരിച്ച് ദത്തെടുത്ത കുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നത് വരെ യഥാർത്ഥ അവകാശികളെ കാണാൻ അനുവദിക്കില്ല എന്നതായിരുന്നു മാതാപിതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് വിഘാതമായത്. മകനെ കാണാനുള്ള ശിവകാമിയുടെയും നാഗേശ്വര റാവുവിൻ്റെയും കാത്തിരിപ്പിന് പിന്നെയും 10 വർഷം വേണ്ടി വന്നു. അവരുടെ കണ്ണീരിന് മുൻപിൽ അധികാരികളും നിയമപീഠവും ശിരസ് നമിച്ചു നിന്നു. ഈ കാലയളവിൽ മകനെ തിരിച്ചു കിട്ടാനായി അവർ നേർച്ചകളും വഴിപാടുകളുമായി ക്ഷേത്രങ്ങൾ ഓരോന്നായി കയറിയിറങ്ങി. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിലെത്തി അവർ ഭജനമിരുന്നു. തിരുനടയിൽ നിന്നവർ പൊട്ടിക്കരഞ്ഞു. ഒരു തവണ മകനെ നേരിൽ കാണണം, അവനെ വാരിപ്പുണരണം, അതുമാത്രമായിരുന്നു അവരുടെ ആഗ്രഹം. CBI കൊണ്ടുവന്ന മകന്റെ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് വെച്ച് അവർ ഉറങ്ങിയിരുന്നത്. മാതാപിതാക്കളുടെ വേദനയും ആഗ്രഹങ്ങളും അമേരിക്കയിലെ മകൻ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ അമേരിക്കൻ രക്ഷിതാക്കൾ അവനോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. ചെന്നൈയിലെ സ്ഥാപനം തങ്ങളെ ചതിക്കുകയായിരുന്നു എന്നവർ അവിനാശിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അവൻ്റെ പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കും അവർ ഒരു കുറവും വരുത്തിയില്ലെന്ന് മാത്രമല്ല, തങ്ങളുടെ എല്ലാ സമ്പത്തിനും ഉടമയായി അവർ അവിനാശിനെ അധികാരപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ 22 വയസ്സ് പൂർത്തിയായ അവിനാശ് എന്ന നാഗേശ്വര റാവു ശിവകാമിമാരുടെ കണ്ണൻ ഇക്കഴിഞ്ഞ September 5 ചെന്നൈയിൽ വിമാനമിറങ്ങി. മാതാപിതാക്കൾ അവനെ അതിരിട്ട് ആഹ്ലാദത്തോടെ വരവേറ്റു. അവിടെ വിഘാതമായത് ഭാഷ മാത്രമായിരുന്നു. അവിനാശിന് തമിഴൊരു വാക്കുപോലും അറിയില്ല. മാതാപിതാക്കൾക്ക് ഇംഗ്ലീഷും അയൽവാസിയായ മോഹൻ വടിവേലൻ എന്ന യുവാവ് ദ്വിഭാഷിയായി ഇവരുടെ സഹായത്തിനെത്തി. മകന്റെ ഭാഷ മനസ്സിലായില്ലെങ്കിലും ശിവകാമി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നതെല്ലാം മനസ്സിലായി എന്നർത്ഥത്തിൽ തലകുലുക്കുന്നതും പൊങ്കലും സാമ്പാറും ചോറും അവന് വാരിക്കൊടുക്കുന്നതും ഏവരുടെയും കണ്ണു നനയിപ്പിച്ചു. ചേരിയിലെ ചെറിയ വീട്ടിൽ അവൻ അച്ഛനമ്മമാർക്കൊപ്പം 20 കൊല്ലത്തിന് ശേഷം അന്തിയുറങ്ങി. ഇനി എങ്ങും പോകണ്ട, അമ്മ പൊന്നുപോലെ നോക്കിക്കൊള്ളാമെന്ന പെറ്റമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ പൊട്ടിക്കരയാതിരിക്കുവാൻ അവരുടെ കണ്ണന് കഴിഞ്ഞില്ല. അവിനാശ് അമ്മയ്ക്ക് താൻ മടങ്ങി വരുമെന്ന് ഉറപ്പ് നൽകി അമേരിക്കയിലേക്ക് തിരിച്ചുപോയി. യാത്രയയക്കുമ്പോൾ മകനെ കെട്ടിപ്പുടർന്നുകൊണ്ട് ശിവകാമിയുടെ ഉച്ചത്തിലുള്ള പൊട്ടിക്കരച്ചിൽ അവിടെയുള്ളവരുടെ എല്ലാം
കണ്ണുകളെ ഈറനാക്കി. മാതാപിതാക്കളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ഉടൻ വരും. നമ്മുടെ തമിഴ് ഭാഷ പഠിക്കുകയാണ് അടുത്ത ലക്ഷ്യം. ഇനി വരുമ്പോൾ തമിഴിൽ അമ്മയോട് കൊതിതീരെ സംസാരിക്കണം. ആ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കുറേ നാൾ കഴിയണം. അവരെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകണം. എനിക്കായി ഒരു ജന്മം മുഴുവൻ കണ്ണുനീർ വാർത്ത അച്ഛനും അമ്മയ്ക്കും എല്ലാ സൗഭാഗ്യങ്ങളും നൽകണം. അവിനാഷ് മടങ്ങിയിട്ടും എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുവാൻ ഏറെ നേരം ശിവഗാമി തയ്യാറായില്ല. ബന്ധുക്കളുടെയും അയൽക്കാരുടെയും സ്വാന്തനങ്ങളാണ് അവരെ അനുനയിപ്പിച്ചത്. ശിവഗാമിയും നാഗേശ്വര റാവുവും ഇനിയുള്ള ദിനങ്ങൾ മകന്റെ അടുത്ത വരവിനായുള്ള കാത്തിരിപ്പിന് വേണ്ടി മാത്രമാണ്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.